അന്ന് സജി ചെറിയാൻ ഭരണഘടനാ അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയൊരു നഷ്ടമായിരിക്കും. അതുകൊണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഭരണഘടന നമുക്ക് കിട്ടിയാണ്. ഏതായാലും ഇദ്ദേഹത്തെ പോലുള്ള പ്രഗത്ഭ മതികൾ അവിടെ ഉണ്ടായിരുന്നില്ല. സജി ചെറിയാൻ, മണിയാശൻ, കടകംപള്ളി സുരേന്ദ്രൻ, വി ശിവൻകുട്ടി ഇങ്ങനെയുള്ള പ്രതിഭാധനന്മാരെ നമ്മുടെ ഭരണഘടനാ അസംബ്ലിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഭരണഘടനയുടെ ഒരു പോരായ്മ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടന വിമർശനത്തിന് അതീതമായ ഒരു രേഖയൊന്നുമല്ല. ഭരണഘടന തയ്യാറാക്കിയ സമയത്തും അത് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന സമയത്തും അതിനുശേഷവും ഒക്കെ പല വ്യവസ്ഥകളെ സംബന്ധിച്ച് പല വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത് ഭേദഗതി ചെയ്യേണ്ടായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സ്വാഭാവികവുമാണ്. ഭരണഘടനാ വിമർശനത്തിന് അതീതമാണെന്ന് ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ ഭരണഘടനയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, അതെങ്ങനെയാണ് എഴുതി തയ്യാറാക്കിയത്, എങ്ങനെയാണ് പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് വിമർശിക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒരു ഭംഗിയുണ്ട്. ഇവിടെ സജി ചെറിയാന് ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ഉണ്ടായിരുന്നു, അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വ്യവസ്ഥകൾ എന്താണെന്നോ യാതൊരു ധാരണയുമില്ല. അദ്ദേഹം പറയുന്നത് ഈ ഭരണഘടന ചൂഷണത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്, സഹായിക്കുന്നതാണെന്നാണ്. സത്യത്തിൽ ഈ ഭരണഘടന ചൂഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ ഇതൊക്കെ വായിച്ചാൽ വളരെ വ്യക്തമാണ്. 14 അനുച്ഛേദം, സമത്വത്തിനുള്ള അവകാശം, മാന്യമായി ജീവിക്കാനുള്ള അവകാശം, ഏത് തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതൊക്കെ ഉറപ്പു തരുന്നത് നമ്മുടെ ഭരണഘടനയാണ്. അല്ലാതെ സജി ചെറിയാന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലേ തോന്നും. അല്ലാതെ സജി ചെറിയാൻ വിചാരിച്ച പോലെ അദ്ദേഹം ഈ എനിക്ക് തോന്നുന്നു പിച്ചും പേ പറയുക. അപ്പൊ അദ്ദേഹത്തെ ഏതെങ്കിലും നല്ല മാനവരോഗ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിപ്പിക്കണം. മാത്രമല്ല വേറൊരു വലിയ പ്രശ്നം കൂടി ഉണ്ടെന്നറിയോ, ഇദ്ദേഹം ഈ ഭരണഘടനയിൽ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ള ആളാണ്. എനിക്ക് വിമർശിക്കാം, നിങ്ങൾക്ക് വിമർശിക്കാം, നമ്മുടെ രാജ്യത്തെ സ്വതന്ത്ര പൗരന്മാരാണ്. മറിച്ച് ഈ ഭരണഘടനയും അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ടുള്ള നിയമങ്ങളോടും കൂറും ഭക്തിയും പുലർത്തിക്കൊള്ളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ ആളാണ് സജി ചെറിയൻ. അദ്ദേഹത്തിന്റെ വിമർശനം അനുചിതമാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനത്ത് തുടരാനുള്ള അവകാശം തന്നെ അങ്ങേയറ്റം സംശയാസ്പദമാണ്. ഇതുപോലെയുള്ള മന്ത്രിമാരൊക്കെ ഉണ്ടാകുന്ന കേരളത്തിൽ ഓരോ മലയാളിയും ലജ്ജിക്കണം.